നമ്മൾ ഒരു ലേഔട്ട് ഇവിടെ സെലക്ട് ചെയ്തു. ഇനി പ്രസന്റേഷന് ആവശ്യമായ വിവരങ്ങളും ചിത്രങ്ങളും ഉൾപ്പെടുത്തുകയാണ് വേണ്ടത്. ചിത്രങ്ങളും വാക്കുകളും ഉൾപ്പെടുത്താൻ മുൻ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. നമുക്കൊരു ചിത്രം ഉൾപ്പെടുത്താം. ഇതിനുവേണ്ടി ഒന്നാമത്തെ സ്ലൈഡ് ഇവിടെ സെലക്ട് ചെയ്തു. ചിത്രം ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ഇൻസേർട്ട് ഇമേജ് എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം, ഈ ടൂളിൽ ക്ലിക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഇൻസേർട്ട് മെനുവിൽ നിന്ന് ഇമേജും ക്ലിക്ക് ചെയ്യാം. ഇൻസേർട്ട് മെനുവിൽ ഇമേജ് ക്ലിക്ക് ചെയ്ത് സ്കൂൾ റിസോഴ്സസ് എന്ന ഫോൾഡറിനകത്തുള്ള സ്റ്റാൻഡേർഡ് 9 എന്ന ഫോൾഡർ തുറക്കുകയാണെങ്കിൽ ഇവിടെ പ്രസന്റേഷന് വേണ്ടി പ്രത്യേകമായ ഒരു ഫോൾഡർ ഉണ്ട്. പ്രസന്റേഷൻ ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്ത് തുറക്കുന്നു. അതിനകത്ത് ഇമേജസ് എന്ന ഈ ഫോൾഡറിനകത്ത് നിറയെ ചിത്രങ്ങളുണ്ട്. നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് ആരോ താഴത്തേക്ക് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഈ ചിത്രങ്ങളെല്ലാം നമുക്കിങ്ങനെ കാണാം. ഇവിടെ ഈ ഒരു ചിത്രം ഇവിടെ പ്രിവ്യൂ ടിക്ക് ചെയ്തത് കൊണ്ടാണ് നമുക്ക് ഈ ചിത്രങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രം ഗ്ലോബൽ പീപ്പിൾ എന്ന ഈ ചിത്രം ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യുന്നു. നോക്കൂ, ഇത് ഓപ്പൺ ചെയ്ത സമയത്ത് ഇതിന് താഴെ ആണ് നമ്മുടെ അക്ഷരങ്ങളുള്ളത്. അതുകൊണ്ട് ഈ ചിത്രം ഈ അക്ഷരങ്ങൾക്ക് പുറകിലേക്ക് മാറ്റേണ്ടതുണ്ട്. ഇതിനുവേണ്ടി ഈ ചിത്രത്തിൽ മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് അറേഞ്ചിൽ നിന്ന് സെൻഡ് ബാക്ക്വേർഡ് ക്ലിക്ക് ചെയ്യുക. അറേഞ്ച് മെനുവിൽ നിന്ന് സെൻഡ് ബാക്ക്വേർഡ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നോക്കൂ, ആഗോള താപനം എന്ന് മുകളിലേക്ക് വന്നായിട്ട് നമുക്ക് കാണാം. ഇത് ഇതിന്റെ മൂലകളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് ചെറുതാക്കുകയും ചെയ്യാം. അപ്പൊ ഇത്തരത്തിൽ ചിത്രങ്ങൾ ഉൾപ്പെടുത്താം. രണ്ടാമത്തെ ഒരു സ്ലൈഡ് സെലക്ട് ചെയ്യുന്നു. ഇവിടെയും നമുക്ക് വേണമെങ്കിൽ ഇൻസേർട്ട് ഇമേജ് എന്നതിൽ പോയി ഒരു ചിത്രം സെലക്ട് ചെയ്യാം. ഓപ്പൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിവിടെ വരുന്നു. അതിൻ്റെ മൂലകളിൽ പിടിച്ച് നമുക്കതിൻ്റെ വലുപ്പം ശരിയാക്കാവുന്നതാണ്. സേവ് ചെയ്യുക. പ്രവർത്തനം 7.3, വീഡിയോ ചേർക്കാം. ചിത്രങ്ങളും വിവരങ്ങളും ചേർത്ത് കഴിഞ്ഞല്ലോ, ഇനി നമ്മുടെ പ്രസന്റേഷനിൽ വീഡിയോ കൂടി ഉൾപ്പെടുത്തിയാലോ? വീഡിയോ ചേർക്കുന്നത് എങ്ങനെയാണ് നോക്കാം. വീഡിയോ ചേർക്കേണ്ട സ്ലൈഡ് സെലക്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ സ്ലൈഡിൽ നമ്മൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്തു, രണ്ടാമത്തെ സ്ലൈഡിൽ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തു, രണ്ടിലും ഓരോ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി. ഇനി മൂന്നാമത്തെ സ്ലൈഡ് സെലക്ട് ചെയ്ത് ഇവിടെയാണ് നമ്മളൊരു വീഡിയോ ഉൾപ്പെടുത്തേണ്ടതെങ്കിൽ നിങ്ങൾക്കിവിടെ ഇൻസേർട്ട് മെനുവിൽ ഓഡിയോ ഓർ വീഡിയോ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഈ ഇൻസേർട്ട് ഓഡിയോ ഓർ വീഡിയോ എന്ന ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ടും ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടും നമുക്ക് വീഡിയോ ഉൾപ്പെടുത്താം. സ്കൂൾ റിസോഴ്സസിലെ സ്റ്റാൻഡേർഡ് 9 പ്രസന്റേഷൻ എന്ന ഫോൾഡറിനകത്ത് ഗ്ലോബൽ വാർമിംഗുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ .mp4 എന്ന പേരിൽ നൽകിയത് കാണാം. ഓപ്പൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ജാലകത്തിലേക്ക് അത് വന്നത് നമുക്ക് കാണാം. ഈ വീഡിയോയുടെ വലുപ്പം, ഇതിന്റെ വിഡ്ത്തും ഹൈറ്റും നമുക്ക് നേരത്തെ ചിത്രത്തിന് ചെയ്തതുപോലെ തന്നെ കൂട്ടുകയും കുറക്കുകയും ചെയ്യാം. ഇനി ഇവ കാണുന്നതിന് വേണ്ടി നമുക്കറിയാം, ഒന്നാമത്തെ സ്ലൈഡ് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു. സ്ലൈഡ് ഷോയിൽ നിന്ന് സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ് സ്ലൈഡ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നാമത്തെ സ്ലൈഡ് ഇവിടെ വന്നു. ഇനി എൻ്റർ അമർത്തുന്ന സമയത്ത് രണ്ടാമത്തെ സ്ലൈഡ് വന്നു. വീണ്ടും എൻ്റർ അമർത്തുന്ന സമയത്ത് നമ്മൾ വീഡിയോ ഉൾപ്പെടുത്തിയ സ്ലൈഡാണ് പ്രത്യക്ഷപ്പെടുക. അതോടുകൂടി തന്നെ വീഡിയോ പ്രവർത്തിക്കുന്നു നമുക്ക് കാണാൻ കഴിയും. എൻ്റർ അമർത്തുന്നു. ഇത്തരത്തിൽ വീഡിയോ ഉൾപ്പെടുത്താം, ശബ്ദവും ഉൾപ്പെടുത്താൻ നമുക്ക് കഴിയും. വീണ്ടും എൻ്റർ അമർത്തുന്ന സമയത്ത് അടുത്ത സ്ലൈഡിലേക്ക് പോകുന്നു. പ്രസന്റേഷൻ അവസാനിക്കുകയാണ്. ഈ പ്രവർത്തനങ്ങൾ സേവ് ചെയ്യുക. ടെക്സ്റ്റുകൾക്കും സ്ലൈഡുകൾക്കും ആനിമേഷൻ നൽകുന്നത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഇവിടെ ഒന്നാമത്തെ സ്ലൈഡിലുള്ള ആഗോള താപനം എന്ന് എഴുതിയതിന് എങ്ങനെയാണ് ആനിമേഷൻ കൊടുക്കുക എന്ന് നോക്കാം. അതിനുവേണ്ടി ആഗോള താപനം എന്ന് എഴുതിയത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെയുള്ള ഈ ആനിമേഷൻ ടൂളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആനിമേഷൻ്റെ ഒരു ജാലകം ഇവിടെ തുറന്നു വന്നിട്ടുണ്ട്. ഇവിടെ ആഡ് എഫക്റ്റ് എന്ന ഈ പ്ലസ് ചിഹ്നത്തിലുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആഗോള താപനം എന്നുള്ളതിനൊരു അപ്പിയർ എന്നൊരു എഫക്റ്റ് അതല്ലെങ്കിൽ ഫ്ലൈ ഇൻ എന്നൊരു എഫക്റ്റ് നൽകാൻ കഴിയും. അതിൻ്റെ ഒരു പ്രിവ്യൂ ഇവിടെ വന്നത് നോക്കാം. നമ്മളിവിടെ സ്ലൈഡ് ഷോയിൽ സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ് സ്ലൈഡ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ എഴുതിയ ടെക്സ്റ്റ് ഇവിടെ വന്നിട്ടില്ല. മൗസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് താഴെ നിന്ന് മുകളിലേക്ക് വരുന്നതായിട്ട് കാണാം. ഇതുപോലെ തന്നെ രണ്ടാമത്തെ സ്ലൈഡിൽ ഗ്ലോബൽ വാർമിംഗ് എന്നുള്ളതിന് നമുക്ക് ഒരു സ്ക്രോളിംഗ് ടെക്സ്റ്റ് ആയിട്ട് നൽകിയാലോ? പ്രസന്റേഷനിൽ സ്ക്രോളിംഗ് ടെക്സ്റ്റുകൾ നൽകാം. അപ്പോൾ ആനിമേഷന് പുറമെ സ്ക്രോളിംഗ് ടെക്സ്റ്റ് ആയിട്ട് നമുക്കിത് നൽകണം. അപ്പോൾ അതിന് എന്തെല്ലാം ചെയ്യണം? ടെക്സ്റ്റ് ബോക്സ് ഉപയോഗിച്ച് ആവശ്യമായ ടൈപ്പ് ചെയ്യണം. നമ്മളിവിടെ ഈ ഗ്ലോബൽ വാർമിംഗ് എന്ന് എഴുതിയതിനാണ് നമ്മളൊരു സ്ക്രോളിംഗ് എഫക്റ്റ് നൽകാൻ ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ
ദെൻ ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് ഫോർമാറ്റ് മെനുവിലെ ഒബ്ജക്റ്റ് ആൻഡ് ഷേപ്പിലെ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ബോക്സിൽ നിന്ന് ടെക്സ്റ്റ് ആനിമേഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഗ്ലോബൽ വാർമിംഗ് എന്നത് സെലക്ട് ചെയ്തു. ഫോർമാറ്റ് മെനുവിൽ നിന്ന് ഒബ്ജക്റ്റ് ആൻഡ് ഷേപ്സ്, ഒബ്ജക്റ്റ് ആൻഡ് ഷേപ്പ് മെനുവിൽ ടെക്സ്റ്റ് സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ എഫക്റ്റ് എന്നുള്ളടത്ത് നോ എഫക്റ്റ് എന്നാണ്, അതിൽ നിന്ന് സ്ക്രോൾ ത്രോ എന്നാണ് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ബോക്സിൽ ടെക്സ്റ്റ് ആനിമേഷൻ സെലക്ട് ചെയ്യുക, ദെൻ എഫക്റ്റിന് ചുവടെയുള്ള ബോക്സിൽ നിന്ന് സ്ക്രോൾ ത്രോ സെലക്ട് ചെയ്ത് ഡയറക്ഷനും കൊടുത്ത് ഓക്കെ ക്ലിക്കുകയാണ് പറയുന്നത്. ഇവിടെ ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്. ഞാനിവിടെ ടു റൈറ്റ് എന്ന ഒരു ഡയറക്ഷൻ സെലക്ട് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ തന്നെ ഇതിൻ്റെ സ്ക്രോളിംഗ് ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് ഈ പ്രസന്റേഷൻ ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ ഈ രണ്ടാമത്തെ സ്ലൈഡിലെ പ്രസന്റേഷനാണ് നമുക്ക് കാണേണ്ടത് എന്നുള്ളത് കൊണ്ട് സ്ലൈഡ് ഷോയിൽ സ്റ്റാർട്ട് ഫ്രം ഫസ്റ്റ് സ്ലൈഡ് എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. സ്റ്റാർട്ട് ഫ്രം കറന്റ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ലൈഡിന്റെ പ്രസന്റേഷൻ കാണാൻ വേണ്ടി സ്റ്റാർട്ട് ഫ്രം കറന്റ് സ്ലൈഡ് ക്ലിക്ക് ചെയ്യുന്നു. നോക്കൂ, അത് സ്ക്രോൾ ചെയ്ത് നീങ്ങുന്നതായിട്ട് നമുക്ക് കാണാം. ഇതിന്റെ ഡയറക്ഷൻ നമുക്ക് റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ ഒക്കെ മാറ്റാവുന്നതാണ്. ഞാൻ എസ്കേപ്പ് ക്ലിക്ക് ചെയ്തുകൊണ്ട് എഡിറ്റിംഗ് ജാലകത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ഇതുപോലെ തന്നെ നമുക്ക് ഈ സ്ലൈഡുകൾക്കും നമുക്ക് സ്ലൈഡ് ട്രാൻസിഷൻ നൽകാം. ഈ സ്ലൈഡ് ട്രാൻസിഷൻ എന്ന ഈ ടൂളിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വ്യത്യസ്ത ഇവിടെ ബാഴ്സ് എന്ന ഒരു ട്രാൻസിഷൻ ഈ സ്ലൈഡിന് നൽകുന്നു. അതുപോലെ ഈ രണ്ടാമത്തെ സ്ലൈഡിന് നമുക്ക് ഷെയ്പ്പ് എന്ന ഒരു ആനിമേഷൻ നൽകാം. അതുപോലെ മൂന്നാമത്തെ സ്ലൈഡിനും ഇത്തരത്തിലൊരു വെഡ്ജ് എന്നൊരു ആനിമേഷനാണ് നൽകിയത്. ഇത്തരത്തിൽ നമുക്ക് ഓരോ സ്ലൈഡിനും വ്യത്യസ്തമായ ട്രാൻസിഷനും അതുപോലെ അക്ഷരങ്ങൾക്ക് ആനിമേഷനും നൽകാൻ കഴിയും. നമ്മൾ നേരത്തെ പ്രസന്റേഷനിൽ വീഡിയോ ഉൾപ്പെടുത്തിയിരുന്നു. ചില സമയങ്ങളിൽ എല്ലാ വീഡിയോകളും നമ്മൾക്ക് ഇൻസേർട്ട് മെനുവിൽ ഓഡിയോ ഓർ വീഡിയോ എന്ന രൂപത്തിൽ ഉൾപ്പെടുത്താൻ കഴിയാതെ വരും. അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു സംവിധാനമാണ് ഇന്ററാക്ഷൻ. പ്രവർത്തനം 7.4 ഇന്ററാക്ഷൻ നൽകാം. വെബ്സൈറ്റുകൾ സന്ദർശിക്കുമ്പോൾ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് മറ്റ് പേജുകളിലേക്ക് പോകുന്നത് കാണാം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മൗസ് പോയിന്ററിന്റെ ആകൃതി ഒരു കൈച്ചൂണ്ടയുടെ ആകൃതിയായി മാറും. എങ്ങനെയാണ് ഇന്ററാക്ഷൻ നൽകാൻ? ഇന്ററാക്ഷൻ നൽകാൻ ഉദ്ദേശിക്കുന്ന സ്ലൈഡിലെ ഒബ്ജക്റ്റ്, ടെക്സ്റ്റ് ഓർ ചിത്രം സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ടാമത്തെ സ്ലൈഡിൽ ഈ ഒരു ചിത്രത്തിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഒരു വീഡിയോ പ്രവർത്തിക്കേണ്ടതെങ്കിൽ ഈ ഒബ്ജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം ഫോർമാറ്റ് മെനുവിൽ നിന്ന് ഇന്ററാക്ഷൻ തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇന്ററാക്ഷൻ ടൂളിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് ജാലകം അങ്ങനെയും തുറക്കാൻ കഴിയും. നമുക്ക് ഫോർമാറ്റ് മെനുവിലെ ഇന്ററാക്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇന്ററാക്ഷൻ ജാലകം തുറന്നു വരുന്നു. ഇവിടെ ആക്ഷൻ അറ്റ് മൗസ് ക്ലിക്ക്, മൗസ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ആക്ഷനാണ് ആവശ്യം എന്നുള്ളടത്ത് നോ ആക്ഷൻ എന്നാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ വ്യത്യസ്ത ആക്ഷനുകൾ നൽകിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഇപ്പോൾ വേണ്ടത് നമ്മുടെ വീഡിയോ ഫയൽ തുറന്നു വരികയാണ് വേണ്ടത്. അതുകൊണ്ട് ഇവിടെ ഗോ ടു ഡോക്യുമെന്റ് എന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഗോ ടു ഡോക്യുമെന്റ് എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏത് ഡോക്യുമെന്റ് ആണ് ഓപ്പൺ ചെയ്യേണ്ടത് അതിവിടെ ബ്രൗസ് ചെയ്യുക. നിങ്ങളുടെ ഹോം ഫോൾഡറിലുള്ള സ്കൂൾ റിസോഴ്സസിൽ 9-ാം ക്ലാസ്സിലെ പ്രസന്റേഷൻ എന്നതിൽ നിന്ന് നമ്മൾ നേരത്തെ നൽകിയ അതേ വീഡിയോ തന്നെ ഇവിടെയും ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഓപ്പൺ ക്ലിക്ക് ചെയ്യുക, ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നോക്കൂ, നമ്മൾ ഈ മൗസ് പോയിന്റർ ഈ ചിത്രത്തിന് മുകളിൽ എത്തുന്ന സമയത്ത് കൈച്ചൂണ്ടയുടെ ആകൃതിയായി മാറുന്നുണ്ട്, അഥവാ ഇവിടെ ഒരു ലിങ്ക് ഉണ്ട് എന്നർത്ഥം. വീണ്ടും സ്ലൈഡ് ഷോയിൽ സ്റ്റാർട്ട് ഫ്രം കറന്റ് സ്ലൈഡ് ക്ലിക്ക് ചെയ്യുന്നു. ആ സ്ലൈഡിന്റെ ആനിമേഷൻ അവിടെ വന്നത് കാണാം. ടെക്സ്റ്റിന്റെ സ്ക്രോളിംഗ് നമുക്ക് കാണാം. അതേ അവസരത്തിൽ തന്നെ ഈ ചിത്രത്തിന് മുകളിലേക്ക് മൗസ് പോയിന്റർ എത്തിക്കുന്ന സമയത്ത് അതൊരു കൈച്ചൂണ്ടയുടെ ആകൃതിയായി മാറുന്നു. ഈ സമയത്ത് നമ്മൾ ഈ ചിത്രത്തിൽ മൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ആ വീഡിയോ ഇവിടെ തുറന്നു വന്നത് കാണാം. ഇത്തരത്തിൽ ഇന്ററാക്ഷൻ മുഖേനയും നമുക്ക് ഒരു പ്രസന്റേഷനിൽ നമുക്ക് ഒരു വീഡിയോ ചേർക്കാൻ കഴിയും. അത് ക്ലോസ് ചെയ്താൽ വീണ്ടും അടുത്ത നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്ലൈഡിലേക്ക് വരുന്നു. വീണ്ടും മൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവസാനത്തെ സ്ലൈഡിലേക്ക് വരുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രസന്റേഷൻ അവസാനിക്കുന്നു.